നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കണ്ണൂര് പറശ്ശിനിക്കടവ് എന്ന സ്ഥലത്ത് ഒരു സ്ത്രീ പീഡന കേസ് വരികയുണ്ടായി, കുറെ പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ വാർത്തകൾ വായിച്ചപ്പോൾ എൻ്റെ ചില സംശയങ്ങളാണ്. കാരണം അതിൻ്റെയൊക്കെ അടിയിൽ പലരും ഈ പിടിക്കപ്പെട്ട പ്രതികളുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ എഴുതുന്നതായിട്ട് കാണുന്നുണ്ടായി. ഞാൻ പറയുന്ന ഈ കേസിൽ നിന്നല്ല, ഒരു കേസിലും പ്രതിയുടെ ജാതി മതം അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കി നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതോടൊപ്പം തന്നെ കേരളം മുഴുവൻ ഡിസ്കസ് ചെയ്യുന്ന ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ സാംസ്കാരിക നായികൾ ആരും കുറച്ചിട്ടില്ല, സോറി, സാംസ്കാരിക നായകന്മാരാരും സംസാരിച്ചിട്ടില്ല. ഇത് തന്നെ അല്ലെങ്കിൽ ഒരു കാര്യത്തിലും അവരങ്ങനെ സംസാരിക്കാറൊന്നുമില്ല, അവർക്ക് പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ അഭിപ്രായമൊന്നുമില്ല. അതേസമയം ഈ സംഭവമല്ല, ഉത്തർപ്രദേശോ കാശ്മീരോ ഒക്കെയാണെങ്കിൽ അവർ പൊളിച്ചേനെ. പിന്നെ എപ്പോഴും എങ്ങനെയും കുറേ പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവാർഡ് മേടിക്കുക. കഴിയുന്നും ഗവൺമെൻറ് സൂചിപ്പിച്ചാലല്ലേ വല്ല അവാർഡും കിട്ടുള്ളൂ. അപ്പോൾ കൂടുതലും പണം ഉണ്ടാക്കുന്നതിലും അവാർഡ് മേടിക്കുന്നതിലും മാത്രമേ നമ്മളുടെ കേരളത്തിലെ സാക്ഷര കേരളത്തിലെ സാംസ്കാരിക നായകന്മാർക്ക് കൂടുതലും താല്പര്യം ഇതിലൊക്കെയാണ്. അതുകൊണ്ട് അവരെ എന്നുള്ള അഭിപ്രായം നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അതുണ്ടാവാനും പോകുന്നില്ല. ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ കുട്ടിയുടെ അമ്മ ഈ വിഷയം അറിയുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ കുട്ടിയുടെ സഹോദരി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിലൊന്നും ന്യൂസിൽ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നില്ല, ഈ കുട്ടിയുടെ കൂട്ടുകാരികൾ. അപ്പോൾ കാരണം ഒന്ന് രണ്ട് വർഷമായി ഈ പീഡനം നടക്കുന്നു. തീർച്ചയായിട്ടും ഈ വിഷയം ആ കുട്ടിക്ക് ശരിയും അവരോടൊന്നും പങ്കുവച്ചിരുന്നില്ലേ എന്നൊരു സംശയം ഉണ്ട്. ഈ വാർത്തയിൽ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നില്ല. ഞാൻ പറയുന്നത്, ഈ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പല ആപ്പുകളും ശരിക്കും നമ്മളെ ആപ്പിലാക്കുന്ന പല കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഒരിക്കൽ എൻ്റെ ഒരു നമ്മുടെ ഫേസ്ബുക്കിലുള്ള ഒരു കുട്ടി എന്നോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പ്രൊഫൈലിൽ വന്ന് എനിക്കൊരു ലൈക്കൊക്കെ തരണമെന്ന്. ശരി, അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതിലേക്ക് പോകുന്നു, ഇവരുടെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് നോക്കുന്നു. അപ്പോൾ കുറേ ഫോട്ടോസ് എല്ലാം ഉണ്ട്. ഇതിലെ ഒരു വീഡിയോ ഞാൻ കാണട്ടെ. ഈ വീഡിയോ എന്ന് പറയുന്നത് അത് ഏറ്റവും ലാസ്റ്റ് അപ്ലോഡ് ചെയ്താന്ന് തോന്നുന്നു. ഏതോ ഒരു ആപ്പിലൂടെയുള്ള ഒരു ഡയലോഗോ പാട്ടോ അങ്ങനെ എന്തൊക്കെയാണ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ കുട്ടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഡ്രസ്സ് ഇടാതെ ചെയ്താണോ എന്നൊക്കെ സംശയം തോന്നി. ഒറ്റ നോട്ടിട്ട് ഡ്രസ്സ് ഇട്ടില്ലേ എന്നൊക്കെ തോന്നിപ്പോകും. അത്രയും എന്താ പറയുക, നമുക്ക് കണ്ടാൽ ഒന്ന് ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറേ കുട്ടിയുടെ കൂട്ടുകാരായിരിക്കും, ഡിഗ്രിയൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും കരുതാം. ഓ വെരി സെക്സി, സൂപ്പർ എന്നൊക്കെ പറഞ്ഞ പലരും, പിന്നെ വളരെ വളരെ വൾഗറായിട്ടുള്ള കുറേ കമൻസും ഉണ്ട്. ഈ കുട്ടി അതിനെയൊക്കെ കൃത്യമായി മറുപടിയും കൊടുക്കുന്നുണ്ട്. ശരി, ഇതാണ് സംഭവം. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്നൊരു ഒരു വിഷമം തോന്നി. ശരി, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഇൻബോക്സിൽ ഇതിൻ്റെ മൊബൈൽ നമ്പർ വരെ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉടനെ തന്നെ നമുക്ക് ഫോൺ ചെയ്തൊന്ന് പറയാം, മോളെ ഇതങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്, കാരണം ഇതാരെങ്കിലും ഇത് ഭാവിയിൽ കുട്ടിക്ക് പണിയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് അതിന് വലിയ ഐഡിയ ഉണ്ടാവണമെന്നില്ല. നാളെ ഒരാൾ ഈ ഒരു വീഡിയോ കണ്ട കുട്ടിയുടെ കല്യാണം നടക്കാൻ സാധ്യതയില്ല. ഇതാണ് എൻ്റെ ഏറ്റവും ചുരുക്കത്തിലുള്ളത്. വേറെ ആരും ഇല്ല, കുട്ടി സിംഗിളൊക്കെ തന്നെയായിട്ടാണ് വീഡിയോ ഉള്ളത് കേട്ടോ. എന്നാലും ഒരു നമുക്കൊരു വിഷമം. അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ ഞാനെങ്ങനെ ഫോൺ ചെയ്തു എന്ന് സങ്കല്പിക്കാം. അപ്പോൾ ആ കുട്ടി തിരിച്ച് ഹോ സന്തോഷേട്ടൻ ഒരു സദാചാര പോലീസായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മറുപടി പറയും? നമുക്കെന്ത് യോഗ്യത വേറെ ആളെ ഉപദേശിക്കാൻ? അങ്ങനെയും ആലോചിച്ചു. അപ്പോൾ അതുകൊണ്ട് ഫോൺ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ അൺഫ്രണ്ട് ആക്കുക എന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കൊന്നും നടക്കില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്നാലും അതായാലും ഇങ്ങനെ കിടക്കുന്ന ഒരുപാട് ഷെയർ പോകുന്നു, ഇതൊക്കെ ചെയ്യുന്ന ഒരു വിഷമം. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു. അതായത് ഈ വാട്സപ്പ് ഇതിലൊക്കെ നമ്മൾ അയക്കുന്ന ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന്. നമ്മൾ ശ്രദ്ധിക്കാതെ ഓരോന്ന് ചെയ്യുമ്പോൾ അത് ഏത് കാലത്തും അതിൽ തന്നെ ഉണ്ടാവും, മെമ്മറി കാർഡിൽ എന്നും ഉണ്ടാവും, നമ്മൾ ഡിലീറ്റ് ചെയ്താൽ പോലും അതിൽ തന്നെ ഉണ്ടാവും. അത് ചിലപ്പോൾ നമുക്ക് ഭാവിയിൽ പണി തരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ വിഷയവുമായിട്ട് ഒരു രീതിയിലും ബന്ധമില്ലാത്ത രീതിയിൽ ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. രണ്ടു ദിവസം ശേഷം വീണ്ടും ഈ കുട്ടിയുടെ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഈ കുട്ടി അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, നീ എന്താ മറ്റേ വീഡിയോ എവിടെ പോയി, വീഡിയോ എവിടെ പോയി. കുട്ടി ഉത്തരമൊന്നും കൊടുക്കുന്നില്ല. ഇത് ഞാൻ പറയുന്നത് പലതരത്തിലുള്ള ആപ്പുകളും ഇതെല്ലാം ഉണ്ടാവും, പെൺകുട്ടികൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം. കാരണം വെച്ചാൽ നമ്മൾ ഒരു തമാശയ്ക്കോ അല്ലെങ്കിൽ ഒന്ന് ഫേമസ് ആവോ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും, അല്ലെ, നമുക്ക് കുറേ ലൈക്ക് കിട്ടും, ഷെയർ കിട്ടും എന്നൊക്കെ രീതിയിൽ ചെയ്യുമ്പോൾ അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ അത് ഒന്നുകിൽ വേറൊരാളത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതും അല്ലെങ്കിൽ അത് ചെയ്താലും കൂടെ അവിടെ കിടക്കുകയാണ്. ചിലപ്പോൾ നമ്മളെ നമുക്കതൊരു പണി തരാൻ
കാരണവും. കോഴിക്കോടും തിരുവനന്തപുരത്തേക്ക് ഞാനൊരു ട്രെയിൻ യാത്ര നടത്തിയിരുന്നു. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റിൽ വന്നിരിക്കുന്ന കുട്ടി, ശരിക്കും ഈ കുട്ടിയെ യാത്ര അയക്കാൻ അച്ഛനും അമ്മയും വരുന്നു. അവിടെ എവിടെയോ കൊല്ലം സൈഡിൽ എവിടെയാണെന്ന് തോന്നുന്നത്, ഒരു ഹോസ്റ്റലിൽ പഠിക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും കുട്ടിയോട് ഓക്കെ എന്ന് പറഞ്ഞ് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോയ ഉടനെ തന്നെ ഈ കുട്ടിയെ കാമുകനെ വിളിക്കുന്നു. ഞാൻ ഇത്രാമത്തെ മുന്നിൽ നിന്ന് ഇത്രാമത്തെ ബോഗിയിലാണുള്ളതെന്ന് പറയുന്നു. ആ വ്യക്തി വരുന്നു. ഓക്കെ, വാട്ടവർ, ഇവർ പഞ്ചാര അടിച്ചതിനെ കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. പിന്നീട് കുറച്ച് കലാപരിപാടികളൊക്കെയാണ് നമുക്ക് ട്രെയിനിൽ കാണാൻ സാധിച്ചത്. ഞങ്ങളെല്ലാവരും കാണാത്ത പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. അവർ വിചാരിക്കുന്നു വളരെ വിദഗ്ധമായി നാട്ടുകാരെ പറ്റിക്കുന്നു അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളെ പറ്റിച്ചു എന്നാണ്. എല്ലാവരും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരും പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. കാരണം പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ സദാചാര പോലീസ് എന്ന് പറയാം. അതുകൊണ്ട് പിന്നെ വെറുതെ വേണ്ടാത്ത പണി എടുക്കണ്ടല്ലോ. അപ്പം ഞാൻ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ മകളെ വിശ്വസിച്ച് ആ ട്രെയിനിൽ വിട്ട അച്ഛനമ്മമാരെ വളരെ കൃത്യമായി ആ കുട്ടി ശരിക്കും പറ്റിക്കുകയാണ് ശരിക്കും ചെയ്തിരിക്കുന്നത്. ചില ഗാർഡനിലെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ ചില കുട്ടികൾ ഇതേപോലെ ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്ത് വളരെ വിദഗ്ധമായി പല കലാപരിപാടിയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും നമ്മളെന്ത് പറയാനാണ്, നമ്മൾ ജസ്റ്റ് കാണാത്ത പോലെ നടക്കുക ഇതൊക്കെയുള്ളു. എനിക്കെല്ലാവരും ഒന്നേ പറയാനുള്ളൂ, നമ്മൾ പരീക്ഷിക്കാനും പ്രയോഗിക്കാനും നമുക്ക് ഒരു ജന്മയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്ന് പിന്നീട് നമ്മൾ വിഷമിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല. അതേപോലെ തന്നെ വീട്ടുകാരെ സംബന്ധിച്ചോളം മക്കൾക്ക് ജന്മം കൊടുക്കുക, അതേപോലെ തന്നെ അവർക്ക് വേണ്ട പണം കൊടുക്കുക, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക, അവർക്ക് അവർ പറയുന്ന മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട സംസ്കാരം അല്ലെങ്കിൽ അവർക്ക് തെറ്റെന്ത് ശരിയെന്ത് ചിലപ്പോൾ അവർക്ക് പലതും അറിയാഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി പറഞ്ഞു കൊടുക്കാൻ ഓരോ അച്ഛനമ്മമാർക്കും ബാധ്യതയുണ്ട്. അത് അവർ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മളെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പല ആപ്പും ശരിക്കും നമ്മൾ ആപ്പിലാക്കുന്നതാണ്. അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്ന കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട ഒരു കോളേജിൻ്റെ മുന്നിൽ കൂടെ ഒരു KSRTC ബസ് എന്ന് തോന്നുന്നു, ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവിടെ ബസ് നിർത്തിയ സമയത്ത് രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും അവിടെ പഠിക്കുന്ന കുട്ടികളാണ് തോന്നുന്നു, അവർ സീറ്റ് ഉണ്ടോ എന്ന് ഉറപ്പിച്ചിട്ടാണ് ഈ ബസ്സിൽ കയറുന്നത്. ശരി, അപ്പോൾ ഒരു ബോയും ഗേളും ഒരു സീറ്റിൽ, ഒരു ബോയും ഗേളും മറ്റേ സീറ്റിൽ. ഈ അടുത്ത സ്റ്റോപ്പ് എത്തുന്നവരെ അത്യാവശ്യം കലാപരിപാടികളൊക്കെയാണ് അരങ്ങേറുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ആ മെയിൻ സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിലെത്തിയ ഉടനെ തിരിച്ച് ആ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ബസ്, വേറൊരു ബസ്സിലേക്ക് ചാടി കയറുക. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ കണ്ടക്ടറോട് ജസ്റ്റ് സംസാരിച്ചപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, ഇതൊരു സ്ഥിരം പരിപാടിയാണ്, ഇവരെ കോളേജിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അവർ കയറുന്നതിന് മുമ്പ് സീറ്റുണ്ടോ എന്ന് നോക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് ഇവർ ഇരിക്കുന്നത്. പിന്നെ സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ സൂപ്പർ എക്സ്പ്രസ് ബസ്സൊക്കെയാണ്. അപ്പോൾ അധികം സ്റ്റോപ്പൊന്നുമില്ല. ഈ ആ ഒരു സമയം ഒരു 11 മണി സമയം എന്നൊക്കെ പറയുമ്പോൾ തിരക്കും കുറവായിരിക്കും. അപ്പോൾ ഇവരെ സ്ഥലം അത്യാവശ്യം കലാപരിപാടിക്ക് ഒരു സമയം കിട്ടുകയാണ്, ഈ ഒരു 1-1.5 മണിക്കൂർ സമയം കിട്ടും. പോയ ഉടനെ തന്നെ തിരിച്ച് കൃത്യമായിട്ട് അടുത്ത ബസ്സിൽ ഇതേപോലെ തിരക്ക് കുറഞ്ഞൊരു ബസ്സിൽ കയറുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ വീട്ടുകാരുടെ മുന്നിൽ വളരെ കൃത്യമായ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, കൃത്യമായി വീട്ടിലെത്തുന്നു. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് കലാപരിപാടികളൊന്നും നടക്കുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഇടയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇതൊക്കെ മക്കൾ കോളേജിൽ നിന്ന് പോയാൽ തിരിച്ച് ഈ കോളേജ് തന്നെയാണോ പോകുന്നത്, കോളേജായാലും സ്കൂളായാലും എവിടെയാണോ പോകുന്നത്, അവിടേക്ക് തന്നെയാണോ പോകുന്നതെന്നുള്ള അച്ഛനമ്മമാരൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. എല്ലാവരും അങ്ങനല്ല. അതേപോലെ തന്നെ വേറെ ആൾ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ്, അവർ മോൾക്ക് ഇങ്ങനെ മൊബൈലൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല, അതിൻ്റെയൊന്നും ആവശ്യമില്ല, പഠിക്കുന്നൊരു കുട്ടിയാണ്, ഡിഗ്രിക്ക് പെട്ടോ പഠിക്കുന്ന കുട്ടിയാണ്. ശരി, പക്ഷെ ഒരു ദിവസം ഒരു മൊബൈൽ ഈ കുട്ടിയുടെ ബാഗിൽ നിന്ന് അടിക്കുന്നു. അപ്പോൾ വീട്ടുകാർ നോക്കിയാൽ ഈ മൊബൈൽ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഒന്നും കൂടി ഡീറ്റെയിലായി പഠിച്ചപ്പോൾ മനസ്സിലായത് കുട്ടിയുടെ കൂട്ടുകാരൻ വാങ്ങിച്ചു കൊടുത്ത മൊബൈലാണ്. അപ്പോൾ ഇത് വീട്ടുകാർ വാങ്ങിച്ചു കൊടുത്തില്ല, അപ്പോൾ കൂട്ടുകാരൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് ജസ്റ്റ് പരിശോധിച്ചപ്പോൾ അതിലെ കിട്ടിയ വീഡിയോസ് എല്ലാം ആ റേഞ്ചിലുള്ള വീഡിയോസാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ശരിയും തെറ്റും എന്താണെന്ന് ഒരാളെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അതേപോലെ തന്നെ ഓരോ അബദ്ധങ്ങൾ വന്ന് പിന്നീട് അതിൽ നിന്ന് കരകയറാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മക്കളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് അച്ഛനമ്മമാർ വേണ്ടത്. മൊബൈൽ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഇതേപോലത്തെ വേറെ ഓപ്ഷൻസ് നോക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പല അമ്മമാർക്കും ചിലപ്പോൾ മക്കളിൽ നിന്നും നല്ലത് പറയാനും സംസാരിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ടാവില്ല, കൂടുതലും സീരിയലിൻ്റെയൊക്കെ മുന്നിലായിരിക്കും. അപ്പോൾ സീരിയലിലൊക്കെ കണ്ട് സമയം കിട്ടുമെങ്കിൽ നിങ്ങൾ മക്കളെ ചില നല്ല കാര്യങ്ങൾ ഉപദേശിക്കണം. സീരിയൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് പത്രം വായിക്കാനും അതോടൊപ്പം തന്നെ നമ്മളെ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും വീട്ടിൽ ഡിസ്കസ് ചെയ്യുകയോ അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ കുറേ കള്ള ഐഡികൾ വരുന്നുണ്ട്. ഇപ്പം തന്നെ ഈ കണ്ണൂരിലെ ഈ കുട്ടിയൊക്കെ ഇങ്ങനെ ഫേക്ക് ഐഡിയിൽ പരിചയപ്പെട്ടവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ടാണ് കൂടുതൽ പ്രശ്നം ഉണ്ടായെന്നാണ്
അതിൽ കാണാൻ സാധിച്ചു. അപ്പോൾ പെൺകുട്ടികൾക്കൊരു ഇത് വേണം, കാരണം പലരും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ടാണ് പെൺകുട്ടികളായിട്ട് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്. കാരണം പുരുഷൻ്റെ ഐ ഡി ആകുമ്പോൾ വലിയ ഫ്രണ്ട് ലൈക്ക് കിട്ടുന്നില്ല, ആരും നോക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരിതുണ്ടാവും. അപ്പോൾ ഈ ഫേക്ക് ഐ ഡി എന്താണെന്ന് അതുകൂടെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിനൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്, ഫേസ്ബുക്കായിട്ടും വാട്സപ്പ് അതേപോലുള്ള ഇതിലുള്ള എല്ലാ ഇങ്ങനത്തെ ആപ്പുകൾ അവരൊക്കെ ആയിട്ട് ഒരു കറക്റ്റ് ധാരണയിലെത്തണം. ഒരാൾക്കൊരു അക്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത്. എൻ്റെ ഫേസ്ബുക്ക് സന്തോഷ് പണ്ഡിറ്റ് ഒരു ടിക് മാർക്കുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അത് വെരിഫൈഡ് ആണ്. ഇതേപോലെ എല്ലാ ഫേസ്ബുക്കും ഒരു വെരിഫൈഡ് ആയിരിക്കണം എന്നുള്ള അങ്ങനെ ഒരു നിയമം കൂടെ വേണമെന്നുള്ള, അല്ലെങ്കിൽ പുതുതായിട്ട് ഒരാൾ ഫേസ്ബുക്ക് തുടങ്ങുമ്പോൾ അവരുടെ ഐ ഡിയിലേ തുടങ്ങാൻ പറ്റൂ. അത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്. ഒരു സോഫ്റ്റ്വെയർ തുടങ്ങുകയും ഇപ്പോൾ ഒരാൾ പുതുതായിട്ടൊരു ഫേസ്ബുക്ക് തുടങ്ങുകയാണെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ കൂടെ ചോദിക്കുന്നു. ആ മൊബൈലിലേക്ക് അവരൊരു വെരിഫിക്കേഷൻ കോഡ് വെച്ച് ആ കോഡ് തന്നെയാണ് ഇവർ ഇയാൾ അടിക്കുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റാണെന്ന് മനസ്സിലായി. അയാളുടെ സബ്മിറ്റ് ചെയ്യുന്ന ഐ ഡിയിലെ ആ പേര് തന്നെ ആയിരിക്കണം ഫേസ്ബുക്കിൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി. അതോടൊപ്പം തന്നെ എല്ലാ ഫേസ്ബുക്കിലും അവരുടെ മൊബൈൽ നമ്പർ കൂടെ വേണം എന്നുകൂടി. അതേപോലെ ആർക്കും വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു പോലീസ് ലെവലിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ അവർ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഐ ഡിയും ചെക്ക് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ ഒരു നിയമം വരികയാണെങ്കിലേ കുറേ ഫേക്ക് ഐ ഡിയിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. അതോടൊപ്പം തന്നെയാണ് ഈ വാട്സപ്പും കുറേ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് കൂടുതൽ നിങ്ങൾക്കറിയാലോ. അധികം ഞാനൊക്കെ പല വാട്സപ്പും നോക്കുമ്പോൾ അധികം ഈ വർഗീയത ഏറ്റവും കൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സംഭവമാണ് വാട്സപ്പ്. അതുകൊണ്ട് വാട്സപ്പ് തെറ്റാണെന്നല്ല, എന്തിനേയും മിസ്യൂസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ വാട്സപ്പിൽ ഞാൻ പറയുന്നത് പുതിയ ഗ്രൂപ്പുകളൊക്കെ തുടങ്ങുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യപ്പെടണം. അതുപോലെ തന്നെ യൂട്യൂബ് ആണെങ്കിലും യൂട്യൂബിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികളിലൂടെ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളിലൂടെ മാത്രമേ പുതിയ വീഡിയോസ് പാടും എന്നൊക്കെ ഓരോ നിയമങ്ങൾ വരാം. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകളെടുത്ത് നമ്മൾ വീഡിയോ കൊടുക്കുന്നു, അവരത് റിലീസ് ചെയ്യുന്നു. ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഗവൺമെൻറ് വിചാരിച്ചാൽ പറ്റാവുന്ന കാര്യമാണ്, അവരായിട്ട് ഡിസ്കസ് ചെയ്യണം. കാരണം സൈബർ കുറ്റകൃത്യങ്ങൾ വളരെ കൂടുന്നൊരവസ്ഥയിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചിന്തിച്ചേ പറ്റൂ. ഇതൊക്കെ കടന്നു നിൽക്കുന്നവരൊക്കെ എന്തും ചെയ്യാമെന്ന് പറയുമ്പോൾ നാളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരാൻ സാധ്യത. അപ്പോൾ അടുത്ത ആഴ്ച ഒരു കിട്ടിലെ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ. കാരണം മറക്കരുത്.